നമസ്കാരം. മലയാള നാടക ലോകത്തെ അതുല്യ കലാകാരനായിരുന്നു മണി മായമ്പള്ളി. നാടകത്തിൽ മാത്രമല്ല സിനിമകളിലും സീരിയലുകളിലും അദ്ദേഹം സജീവമായിരുന്നു. ഇന്ദുലേഖ, കുങ്കുമപ്പൂവ്, ചന്ദനമഴ തുടങ്ങിയ സീരിയലുകളിൽ അദ്ദേഹം ഭാഗമായിരുന്നു. ഒപ്പം ജോമോന്റെ സുവിശേഷങ്ങൾ എന്ന സിനിമയിലും അദ്ദേഹം നല്ലൊരു വേഷം അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയിരിക്കെ 2021 ജൂലൈയിലാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആ അപ്രതീക്ഷിത വിയോഗം അനാഥമാക്കിയത് ഒരു രൂപ പോലും സമ്പാദ്യമില്ലാത്ത നിറയെ ബാധ്യതകളുള്ള ഒരു കുടുംബത്തെയായിരുന്നു. എന്നാൽ ഇപ്പോഴിതാ സീമാജി നായരുടെ ഇടപെടലിലൂടെ അവർക്ക് ഒരു നല്ല ഭവനം ഒരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു അതിൻ്റെ പാലുകാച്ചിൽ. അപ്പോൾ സീമച്ചേച്ചിയുടെ ആ സ്നേഹത്തിൽ കെട്ടിപ്പടുത്ത ഭവനം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം, ഒപ്പം അവരുടെ സന്തോഷവും ചോദിച്ചറിയാം. വരൂ. സ്വപ്ന സീമ എന്നാട്ടോ വീടിനെ പേരിട്ടിരിക്കുന്നത്. നമസ്കാരം. കേറിക്കോട്ടെ. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നോ? ഭയങ്കര സന്തോഷത്തിലല്ലേ ഇപ്പൊ രണ്ടുപേരും? അതെനിക്കറിയാം. സന്തോഷത്തിന്റെ ഇടയ്ക്ക് ദുഃഖം, അതെനിക്കറിയാം. അപ്പോ ഇതായിട്ട് നമ്മുടെ മണിച്ചേട്ടന്റെ ഭാര്യയാണ് കുമാരി ചേച്ചി അല്ലേ? ശ്രീകുമാരി എന്നാണ് ഫുൾ നെയിം. കുമാരി ചേച്ചി ഇത് നമ്മുടെ മണിച്ചേട്ടന്റെ അമ്മയാണ് കേട്ടോ. അപ്പോ എനിക്ക് ഈ വീടൊന്ന് കാണിച്ചു തരോ? പിന്നെ അല്ലേ, ഇതാണ് നമ്മൾ കയറി വരുന്ന മുറി. ഭയങ്കര രസത്തിൽ ഇതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാ ഇവിടെ താമസാക്കിയത്? മെയ് 21 ഇവിടെ താമസിച്ചു. അപ്പൊ ഒരു കാണാം, നമുക്ക് വീട് കാണാം. ഇതൊക്കെ നോക്കിക്കോളൂ. പൂജാമുറി, പൂജാമുറിയാണ് അല്ലേ. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എല്ലാം നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കയറി വരുമ്പോ ഉള്ള റൂമും. എല്ലാം ഭയങ്കര ഭംഗിയില് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ പെയിന്റിനോടൊക്കെ ചേരുന്ന രീതിയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വരുന്നത് ഡൈനിങ് റൂമിലേക്കാണ്. യെസ്. അതിനു മുൻപ് ഇവിടെ കണ്ടോ, മണിച്ചേട്ടന്റെ നിറയെ അവാർഡുകൾ കിട്ടിയ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടത് അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച വ്യക്തിയാണ് കേട്ടോ. ഇതാണ് അദ്ദേഹത്തിന്റെ ഫോട്ടോ. അപ്പൊ ഈ അവാർഡൊക്കെ ഒന്ന് എടുത്തോളൂ. നിറയെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ നല്ല മിററൊക്കെ ഉള്ള നല്ല വാഷ് ബേസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിറർ പിന്നെ നമുക്ക് എപ്പോഴും വീക്ക്നെസ് ആണ്. വരൂ. ഇത് ഒരു റൂം അല്ലേ. നമ്മള് കട്ടിലൊന്നും ഇട്ടിട്ടില്ല, കൊണ്ടുവന്നിട്ടില്ല അല്ലെ. പയ്യെ സാധനങ്ങൾ മാറ്റി തുടങ്ങുന്നേ ഉള്ളൂ. ഒരു റൂമാണിത്. കബോർഡും ഷെൽഫും എല്ലാം ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കട്ടെ, അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം വെക്കുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടേക്ക് കൊണ്ടുവരുകയും ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ളൂ. സൗകര്യമുള്ള ഒരു ഷെൽഫ് ഉണ്ട്. പിന്നെ ബാത്റൂം നല്ല ഭംഗിയുണ്ടല്ലോ. വാതില് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതാണ് ബാത്റൂം. എത്ര മുറി നമുക്ക്? മൂന്ന് മുറി. അപ്പൊ രണ്ട് മുറിക്ക് ഈ ഒരു ബാത്റൂം. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് അടുത്ത മുറിയിലേക്ക് പോയാലോ? വേണ്ട, കുഴപ്പമില്ല. ഇതാണ് അടുത്ത മുറി. ഇപ്പൊ ഇങ്ങനെ ഭയങ്കര ശൂന്യമായി തോന്നുന്നത് ഇതിനകത്ത് സാധനങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. എല്ലാ പണിയും കഴിഞ്ഞല്ലേ, കർട്ടനും എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നല്ല സൗകര്യമുള്ള ഒരു ഷെൽഫ് ഉണ്ട്. അവാർഡുകൾ ഉണ്ടല്ലേ, നോക്കട്ടെ. അയ്യോ, ഇവിടെ നിറയെ അവാർഡുകൾ വെച്ചിട്ടുണ്ട്. അവിടെ അത്രയും വെക്കാനുള്ള സ്ഥലമില്ലല്ലോ. അപ്പോ ഇവിടെ നിറയെ അവാർഡുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അമ്മയല്ലേ? അത് ചേട്ടന്റെ ആഗ്രഹം മേടിക്കണം എന്നുള്ളത്. ഇത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ? അല്ല, സ്റ്റേറ്റ് അവാർഡ് അല്ല. അല്ല അല്ല അല്ല. ഓക്കെ. നേരത്തെ നമ്മൾ കണ്ട മുറിയുടെ ബാത്റൂമില്ലേ, ഇവിടെ നിന്നും ഈ ഡോറിൽ നിന്ന് നമുക്ക് ആ ബാത്റൂമിലേക്ക് കടക്കാം. അപ്പൊ രണ്ട് റൂമിന്
ഒരു ബാത്റൂം എന്ന നിലയ്ക്ക് കേട്ടോ. അപ്പൊ ഇത് രണ്ടാമത്തെ മുറി, അടുത്ത മുറിയിലേക്ക് ഇത് മൂന്നാമത്തെ മുറി അല്ലേ. ഇതാണ് കുറച്ചുകൂടെ വലിപ്പമുള്ള വലിയ മുറി ഇതാണ് അല്ലേ. ഓക്കെ, ജനലും എല്ലാം ഉണ്ട്. കർട്ടനൊക്കെ നല്ല ഭംഗിയില്ല എല്ലാ. എനിക്ക് പ്രത്യേകിച്ച് ഈ പെയിന്റിന്റെ കളറ് ഭയങ്കര ഇഷ്ടമായിട്ട്, നല്ല വെളിച്ചമൊക്കെ ഇട്ടാൽ നല്ല കളേഴ്സ് ആണല്ല. പിന്നെ അതിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇനി നമുക്ക് കിച്ചൺ കണ്ടാലോ. കുക്കിംഗ് ഒക്കെ തുടങ്ങിയോ? ഇല്ല 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 ഇല്ല. അപ്പൊ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടാവില്ല അല്ലേ. ഇനി പാത്രങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ ഹാ, അപ്പൊ എപ്പോഴാ സാധനങ്ങളൊക്കെ ഇങ്ങടേക്ക് മാറ്റണേ? തന്നെ പറ്റില്ലല്ലോ, അവരും കൂടെ ഹെൽപ്പ് ചെയ്താലല്ലേ നടക്കുള്ളൂ, എന്നാലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇവിടെയും ഇങ്ങനെ കബോർഡ് പാത്രങ്ങളൊക്കെ വെക്കാൻ സൗകര്യത്തിന് ഉണ്ട്. സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജ്, ഫ്രിഡ്ജ് ഗിഫ്റ്റ്, ഗിഫ്റ്റ് ആണോ? ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ഏരിയ ഉണ്ടല്ലേ, വർക്ക് ഏരിയ പോലെ. ഇനി പുറത്തേക്ക് എന്താ? ഇത് എത്ര സെന്റ് സ്ഥലമാണ് ചേച്ചി? നാല്. നാല് സെന്റ് സ്ഥലം അല്ലേ. പുറത്ത് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാനുള്ള സൗകര്യം അലക്കുകല്ലോ ഉണ്ട്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത് ഇവിടെയാ. ഇവിടെ. ഓക്കെ ഓക്കെ. നാല് സെന്റ് സ്ഥലത്തിൽ നല്ല ഗംഭീര വീടാ കേട്ടോ, നല്ല രസമുണ്ട് വീട് കാണാൻ. അത് പറഞ്ഞ കേക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം. ആ അതെ, ചേച്ചിയുടെ സഹായം കൊണ്ടല്ലേ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതെ, മുഴുവൻ സീമ ചേച്ചി എത്ര പേർക്ക് ഇതുപോലെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലേ. അതൊരു വലിയ ഭാഗ്യം. പ്രളയത്തിലും ചേച്ചി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു അല്ലേ. ഓക്കെ. ആയത് ആ ഹാ ഹാ, നടൻ മനോജ്, മനോജ് കുമാറിന്റെ കാര്യം കേട്ടോ പറയണേ. ഓക്കെ. ആ ഓ അറിയാം, അങ്ങനെ പറഞ്ഞാലേ ക്ലിക്ക് ആവുള്ളൂ. ക്ലിക്ക് ആവുള്ളൂ. ബീന ആന്റണിയുടെ മനോജ് ചേട്ടൻ, മനോജ് ചേട്ടനെയാണ് പറയണേ കേട്ടോ. എന്തായാലും വലിയ ഭാഗ്യാണ്, നല്ലൊരു വീട് കേട്ടോ, നല്ല വീടാണ്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനി സാധനങ്ങളൊക്കെ ഇതൊന്ന് അടക്കി ഒക്കെ വെച്ച് കഴിയുമ്പോ ഭയങ്കര രസമുണ്ടാവും. ഹലോ, എവിടെയായിരുന്നു? കോളേജില് പോയല്ലേ. എന്താ ചെയ്യണപ്പോ? ബികോം പഠിക്കാ. ഏത് ഇയറാ? തേർഡ് ഇയർ. ഓക്കെ, ചോറ് കഴിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നെയാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് വന്നപ്പോ വിളിച്ച് ഇങ്ങോട്ട് വരുത്തിയതാണ് ആളെ. പേര് പറഞ്ഞോളൂ കേട്ടോ. അഭിനവ്. ഇത് ഇളയാളാണോ? ഇളയാള. ഇളയാള. ഓക്കെ. അക്ഷയ്. അപ്പൊ നമുക്ക് എന്തായാലും ഭംഗിയുള്ളൊരു വീട് കിട്ടി അല്ലേ. ഇപ്പൊ സന്തോഷല്ലേ, ശരിക്കും സന്തോഷിക്കേണ്ട സമയല്ലേ ഇത്. ഏ, പറ്റണില്ല എന്നല്ലേ. എന്താ പറയാ, ചേട്ടനും കൂടി ഉണ്ടെങ്കിൽ അത്രയും സന്തോഷായേനെ. മണിച്ചേട്ടനും ഉണ്ടെങ്കിൽ അതെ, ചേട്ടന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു വീട്. കൊറേ നാള് വാടകയ്ക്കായിരുന്നു, അപ്പോ ആ വാടക വീട്ടിൽ നിന്നൊക്കെ മാറി സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളൊരു ഭയങ്കര സ്വപ്നമായിരുന്നു. പക്ഷെ അദ്ദേഹം ഉള്ളപ്പോ അത് സാധിച്ചില്ല. എങ്കിലും ഇപ്പോ നിങ്ങൾക്കൊരു സേഫ് ആയിട്ട് ഒരു വീട് കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. എന്തായാലും സങ്കടം ഉണ്ടാവും. അതെ, സീമ ചേച്ചിയോടാണ് പ്രത്യേകം നന്ദി പറയേണ്ടത്, ഇത്രയും ഭംഗിയുള്ളൊരു വീട്. അതെ, വിഷമിക്കൊന്നും വേണ്ട, നല്ല വീടായില്ലേ. ഇനിയിപ്പൊ മക്കളൊക്കെ ദേ രണ്ട് മിടുക്കം പിള്ളേര്, പഠിച്ച് ജോലിയൊക്കെ കിട്ടി അടിപൊളിയായിട്ടിരിക്കട്ടെ അല്ലേ. അതാണ് നമ്മുടെ പ്രതീക്ഷ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒരുപാട് സന്തോഷം വീട് കാണാൻ പറ്റിയല്ലേ. ഞങ്ങക്ക് വീടൊക്കെ കാണിച്ചു തന്നതിന് താങ്ക് യു സോ മച്ച്.